ഹായ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് മേല് തേച്ച് കുളിപ്പിക്കാനുള്ള നല്ലൊരു എണ്ണയാണ്. ഇത് അവർക്ക് നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും, പിന്നെ അവർക്ക് ദേഹത്തുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ കുറയാനും സാധിക്കും. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞളും പിന്നെ തുളസിയിലയും. ഇനി നമുക്ക് ഈ മഞ്ഞൾ ഈ നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇത് നമുക്ക് ചതച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ചതച്ചിക്കനേക്കാളും നല്ലതായിട്ട് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തൈരുകൾ കുറയും. നമുക്ക് ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് തുളസിയിലയും കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഈ തുളസിയിലയും നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. തുളസിയില നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഈ മഞ്ഞൾ അരിഞ്ഞതാണ് ആദ്യം ഉണ്ടത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി അതിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ നമ്മൾ ഏകദേശം ഒരു 250 ml വെളിച്ചെണ്ണ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു തുളസിയുടെ കമ്പെടുത്തിട്ട് മുക്കി നോക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ പത വരുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ചൂടായി എന്നാണ്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മഞ്ഞൾ ഇടാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇങ്ങനെ ഇത് നന്നായിട്ട് ഇത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടു. അപ്പോൾ മഞ്ഞൾ നമ്മൾ ഇട്ട മഞ്ഞളിൻ്റെ പകുതി അതിൻ്റെ പോകുന്നത് ഓരോ പീസുകൾ നോക്കിയറിയാതെ അതിൻ്റെ വലിപ്പം കുറഞ്ഞ് പകുതി വലിപ്പമായിട്ടുണ്ടാവും. പിന്നെ അത് പൊന്തി കിടക്കുന്നുണ്ടാവും നന്നായിട്ട്. ഇനി ഇങ്ങനെയായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റേജിലെത്തുമ്പോൾ തുളസിയില ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇട്ടുണ്ടെങ്കിൽ അത് ആദ്യം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ സമയത്ത് ഇട്ടാൽ മതി. ഇനി തുളസിയില ഇടാം. ഇനി ഇത് ഒരു നന്നായിട്ട് ഇതും വറ്റി കഴിഞ്ഞ് ഇതും പൊന്തി കിടക്കുക നന്നായിട്ട്. ഇനി ഈ തുളസിയിലയും ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ റെഡിയാവും. പതകളൊക്കെ വറ്റി നോർമൽ ലെവലിലെത്തും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എണ്ണ റെഡി ആയതാണ്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഒരു കുപ്പിയിലാക്കിയിട്ട് അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇതിൽ ഞാൻ വളരെ കുറച്ചളവ് തുളസിയെ എടുത്തിട്ടുള്ളൂ, പക്ഷേ രാമതുളസിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല മണമാണ്. ഇത് തേച്ച് കുളിപ്പിക്കാനും നല്ല ബെസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് തേച്ച് കുളിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എത്രയും വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുക്ക് വെളിച്ചെണ്ണയാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ബൈ.